ഇന്ന് നമ്മുടെ രാജ്യം 75-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യലബ്ധിക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ച ധീര ദേശാഭിമാനികളെക്കുറിച്ച് ഓർക്കുന്ന ദിനം കൂടിയാണ് ഇന്ന്. കോവിഡ് എന്ന മഹാമാരി മൂലം ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ജീവിത രീതി പോലും മാറ്റി മറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ അത് ബാധിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണ്. പാരമ്പര്യമായി സ്വീകരിച്ചു വന്ന വിദ്യാഭ്യാസ സമ്പ്രദായം, ട്രഡീഷണൽ എഡ്യൂക്കേഷൻ, മാറി ഇന്ന് ഓൺലൈൻ വിദ്യാഭ്യാസ രീതിയായി മാറിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളായ നിങ്ങളാണ് രാജ്യത്തിൻ്റെ ഭാവി തന്നെ നിശ്ചയിക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമുണ്ട്. മഹാത്മജി ഒരിക്കൽ പറയുകയുണ്ടായി, ആരും തന്നെ വിജയിക്കുന്നില്ല, പലരും പരാജയപ്പെടാനുള്ളത് കൊണ്ടാണ് ചിലർ വിജയിക്കുന്നത്, ഒന്നാമതാകുന്നത്. മത്സരിക്കാൻ ഒരാൾ മാത്രമാണ് ഉള്ളതെങ്കിൽ തീർച്ചയായും ആരും ഒന്നാമതാകുന്നില്ല. അതുകൊണ്ട് തന്നെ പരാജയപ്പെട്ട ആളുകളെ കൂടി അംഗീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പോരാടിയത് വിദേശാധിപത്യത്തിനെതിരെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ പോരാടേണ്ടത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള വിഘടനവാദ ശക്തികൾക്കെതിരെയാണ്. അതിനൊറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഒത്തൊരുമിച്ച് രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി, അഖണ്ഡതയ്ക്ക് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി പോരാടാം എന്ന് ഈ സ്വാതന്ത്ര്യ ദിന നാളിൽ ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ രാഷ്ട്രം അതിൻ്റെ 75-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ പുലരിയിൽ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വിദേശാധിപത്യത്തിന് കീഴിൽ നിന്നും അടിമത്തത്തിൽ നിന്നും 1947 ആഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ രാഷ്ട്രം സ്വാതന്ത്ര്യം നേടിയെടുത്തത്, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒട്ടനേകം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗോജ്വലമായ പരിശ്രമത്തിലൂടെയാണ്. അഹിംസ, സത്യം, അക്രമരാഹിത്യം എന്നീ മാർഗങ്ങളിലൂടെയാണ് നാം സ്വാതന്ത്ര്യം നേടിയെടുത്തത് എന്നത് ലോകത്തിന് മുഴുവൻ അത്ഭുതമാണ്. ഭാരതം വൈവിധ്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും നാടാണ്. 100,000 ഭാഷകൾ, വസ്ത്രധാരണ രീതികൾ, ആചാരക്രമങ്ങൾ, ഭക്ഷണശീലങ്ങൾ, ജാതികൾ, മതങ്ങൾ, വർഗങ്ങൾ എന്നിവയാൽ സമ്പന്നമായ ഭാരതത്തെ ഒരു മാലയിലെ മുത്തുമണികൾ പോലെ കോർത്തു നിർത്തുന്നത് ആർഷഭാരതത്തിൻ്റെ തകർക്കാൻ പറ്റാത്ത ആത്മീയ അടിത്തറയിലാണ്. ലോകം മുഴുവൻ ഉറങ്ങുന്ന ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണർന്നെണീക്കുന്നു എന്ന് 1947 ആഗസ്റ്റ് 14-ാം തീയതി അർദ്ധരാത്രിയിൽ ഡൽഹിയിലെ റെഡ് ഫോർട്ടിൽ നിന്ന് പ്രസംഗിച്ച നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കയ്യിൽ ലഭിച്ച സ്വതന്ത്ര ഇന്ത്യ പട്ടിണിയുടെയും പരിവട്ടങ്ങളുടെയും അസമത്വങ്ങളുടെയും ഇല്ലായ്മകളുടെയും നാടായിരുന്നു. ഇന്ന് ലോകം മുഴുവൻ ആരാധനയോടെ നോക്കുന്ന നമ്മുടെ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് 75 വർഷം കൊണ്ട് നമ്മുടെ രാഷ്ട്രം എന്ത് നേടി എന്ന് ചോദിക്കുന്ന വിഘടനവാദികളോടും ഭീകരവാദികളോടും രാഷ്ട്രവിരുദ്ധ ശക്തികളോടും നമുക്ക് ചോദിക്കണം, നമ്മുടെ ഒപ്പം സ്വാതന്ത്ര്യം നേടിയ പാകിസ്ഥാൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? നാം സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ബംഗ്ലാദേശിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? നമ്മുടെ അയൽ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാൻ്റെയും മ്യാൻമാറിൻ്റെയും ഇന്നത്തെ അവസ്ഥ എന്താണ്? നമുക്ക് അഭിമാനിക്കാം, എന്നുമെന്നും അഭിമാനിക്കാം. ഭാരതീയരായി ജനിച്ചതിലും ജീവിക്കുന്നതിലും അഭിമാനിക്കാം. രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിനും പുരോഗതിക്കുമായി കഠിനാധ്വാനം ചെയ്യുമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. നെഹ്റു ചോദിച്ച ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു. Are we brave enough and wise enough to grasp the opportunity and accept the challenges of future? Wish you all a very happy Independence Day. My dear children, our nation celebrates its 75th Independence Day and it is about to enter into the Platinum Jubilee Year of Independence. And on this occasion, I would like to just remind you that this freedom is a hard-earned one. It is known to every one of us, so we have the responsibility to guard it, to protect it for the future generation also. Our nation had a lot of challenges in the years soon after the independence. Our great leaders like Jawaharlal Nehru and other leaders, they were able to cope up with and they were able to steer our nation through. We had a greater dependence on Western nations for technology, all that. But over the years, our nation has become self-dependent
thanks to our visionary leaders and government. But you children, the future generation, you have greater responsibility to shoulder up. Like, there are the challenges today faced by our nation are different. So you should get proper education and use your education, your knowledge, wisdom for sustainable development and for a better living environment for the future generations to live in, and leading our nation on the right path. Okay, let me conclude. Jai Hind. നന്മയായ
ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. വന്ദേ മാതരം, വന്ദേ മാതരം, സുജല സുഫല മലയജ ശീതള ശശ്യ ശ്യാമള. ഭാരതത്തിന് മക്കളാം നമ്മൾ കൈകൾ കോർക്കണം, നമ്മളെ അമ്മയാണ് ഭാരതം. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ. ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യ ദിനമാണല്ലോ. ഭാരത മക്കൾ നമ്മൾക്ക് ഇന്ന് അഭിമാനത്തിൻ ദിനമല്ലോ. ഗാന്ധിജി, നെഹ്റുജി, നേതാജി, 1000 വീരന്മാർ അടിമ ചങ്ങല പൊട്ടിച്ചാൽ സ്വാതന്ത്ര്യ ദിനം എന്നല്ലോ. ആദരമോടെ സ്മരിക്കണം ധീരജവാന്മാരെ നമ്മൾ. മൂവർണക്കൊടി പാറിക്കാം, ഭാരത മാതാ ജയിക്കട്ടെ, ഭാരത മാതാ ജയിക്കട്ടെ, ഭാരത മാതാ ജയിക്കട്ടെ. ജയ് ഹിന്ദ്. താങ്ക് യു. To my country and my people, I
15th August 1947. Chaucer Nehru became the first Prime Minister of India. Independence Day is the celebration of our freedom. It is celebrated to commemorate of our war heroes like Mahatma Gandhi, Lala Lajpat Rai and Subhash Chandra Bose and so many others. Independence Day makes us feel that we are one. That is Indians. Jai Hind. Thank you. Happy Independence Day to all. I am Nilanjana L from Class 2nd C. On 15th August 1947, our India got freedom from the British rule. The freedom fighters are the main reason for our independence. They fought very bravely. On this day, our Prime Minister hoisted the national flag Tiranga at Red Fort. We salute our national flag with great respect. Once again, greetings of Independence Day to all. Thank you, Jai Hind, Jai Bharat. We will be celebrating its 75th Independence Day on August 15, 2021. A big salute to all freedom fighters. Jai Hind!